ഗുരുദേവനെ കയറിട്ട് വരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്നാൽ ഫ്രാങ്കോയെ പരിഹസിച്ച് കാർട്ടൂൺ വരച്ചാൽ അത് തെറ്റാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. ഇത് രണ്ടും പറയുന്നത് ഒരേ വിപ്ലവകാരാണെന്ന കടുത്ത വിമർശനവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. ഇതോടെ വിശ്വാസം രക്ഷതി കാർട്ടൂണിന് അവാർഡ് നൽകിയ സർക്കാർ ഊരാക്കുടുക്കിലായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ കഴുത്തിൽ കയറിട്ട് നിന്ദിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞവർ ബിഷപ്പിനെതിരായ കാർട്ടൂൺ വരച്ചപ്പോൾ മതത്തെ തൊട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഗുരുദേവനെ നിന്ദിച്ചപ്പോഴും സീതയെയും ഹനുമാനെയും മോശമായി ചിത്രീകരിച്ചപ്പോഴും രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും അത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നാണ് പറഞ്ഞത്. എന്നാൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ കാർട്ടൂൺ വരച്ചപ്പോൾ അതിന് നൽകിയ അവാർഡ് പിൻവലിച്ചു. മതത്തെ തൊട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടെന്ന് മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. ഇത് രണ്ടും പറയുന്നത് ഒരേ വിപ്ലവക്കാരാണ്. നമ്മൾ സംഘടിതരോ ശക്തരോ വോട്ട് ബാങ്കോ അല്ലാത്തതാണ് ഈ ഇരട്ടത്താപ്പിന് കാരണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലളിതകലാ അക്കാദമി പുരസ്കാരം നേടിയ കാർട്ടൂൺ ക്രിസ്തീയ മത പ്രതീകങ്ങളെ അവഹേളിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി KCBC ആയിരുന്നു ആദ്യം രംഗത്തെത്തിയത്. സർക്കാർ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുകയെന്നായിരുന്നു KCBC യുടെ ആരോപണം. ക്രൈസ്തവ വിശ്വാസ പ്രതീകമായ നല്ല ഇടയനെ അവഹേളിക്കുന്നതാണ് കാർട്ടൂണെന്നും KCBC ആരോപിച്ചിരുന്നു. വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കാർട്ടൂൺ പരിശോധിച്ചുവെന്നും ആ കാർട്ടൂൺ മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നതാണെന്ന് സർക്കാർ വിലയിരുത്തിയെന്നുമായിരുന്നു മന്ത്രി AK ബാലൻ പ്രതികരിച്ചത്. KK സുഭാഷിൻ്റെ വിശ്വാസം രക്ഷതി എന്ന പേരിലെ കാർട്ടൂണാണ് സഭയെ ചൊടിപ്പിച്ചത്. സ്ത്രീ പീഡകർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള വിമർശനമായിരുന്നു കാർട്ടൂൺ. പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കയ്യിലെ മെത്രാൻസ്ഥാനീയ ചിഹ്നത്തിൽ അടിവസ്ത്രത്തിൻ്റെ ചിത്രം ചേർത്തായിരുന്നു കാർട്ടൂൺ വരച്ചത്. പൂവൻകോഴിക്ക് ഫ്രാങ്കോയുടെ മുഖമാണ്, കയ്യിൽ മെത്രാൻസ്ഥാനീയ ചിഹ്നവും. കോഴിയുടെ നിൽപ്പ് പോലീസിൻ്റെ തൊപ്പിക്ക് മുകളിലാണ്. തൊപ്പി പിടിക്കുന്നയാൾക്ക് PC ജോർജിൻ്റെയും ഷൊർണൂർ MLA PK ശശിയുടെയും മുഖം. ഇതാണ് കാർട്ടൂൺ ചർച്ചയാക്കുന്ന വിമർശനം. ജലന്ധർ ബിഷപ്പായ ഫ്രാങ്കോയെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന വിമർശനമാണ് ഇതിലുള്ളത്. PC ജോർജ് ഫ്രാങ്കോയെ പിന്തുണച്ചതും ചർച്ചയാകുന്നു. കേരള ശബ്ദത്തിൻ്റെ സഹപ്രസിദ്ധീകരണമായ ഹാസ്യകൈരളിയിലാണ് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ മരണത്തിൻ്റെ മൊത്തവ്യാപാരിയായി ചിത്രീകരിച്ച കാർട്ടൂണിനായിരുന്നു ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റായ ഗോപികൃഷ്ണനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. കടക്കുപുറത്ത് എന്ന തലക്കെട്ടിലുള്ള കാർട്ടൂണിന് പുരസ്കാരം നൽകാനെത്തിയതും മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ആ കാർട്ടൂണിനെതിരെ ഒരു CPM കാരനും കുരുപൊട്ടിയില്ല. മാത്രമല്ല, മികച്ച ആവിഷ്കാരമായി ഉൾക്കൊള്ളാനും കാർട്ടൂണിസ്റ്റിന് പുരസ്കാരം നൽകാനും പിണറായി തന്നെ മുന്നോട്ട് വരികയും ചെയ്തു. അതായത്, മോദിയെയും പിണറായിയെയുമൊക്കെ നിങ്ങൾ ഏത് രീതിയിലും വിമർശിക്കാം, പക്ഷേ വിഷയത്തിൽ മതം കലർന്നാൽ നമ്മുടെ സാംസ്കാരിക നായകർക്ക് പോലും പ്രതികരിക്കാൻ ഭയമാണെന്ന് തെളിയിക്കുകയാണ് ഈ വർഷത്തെ കാർട്ടൂൺ വിവാദം. മതപ്രതീകങ്ങളെ അവഹേളിക്കുന്ന കാർട്ടൂണിന് ലളിതകലാ അക്കാദമി പുരസ്കാരം നൽകിയതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി AK ബാലൻ വ്യക്തമാക്കിയിരുന്നു. പുരസ്കാരം പുനഃപരിശോധിക്കാൻ അക്കാദമിയോട് നിർദ്ദേശിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലല്ല. അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. അവർ ചുമതലപ്പെടുത്തുന്ന സമിതിയാണ് വിധികർത്താക്കളെ തീരുമാനിക്കുന്നത്. കാർട്ടൂണിൽ ബിഷപ്പ് ഫ്രാങ്കോയെ ചിത്രീകരിച്ചതിനോട് സർക്കാരിന് വിയോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പൊതുസമൂഹം വിലയിരുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അത് വരച്ചു കാട്ടാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ചിഹ്നത്തെ അവഹേളിച്ചതിനോടാണ് വിയോജിപ്പ്. മതവികാരം വ്രണപ്പെടുത്തുന്നത് സർക്കാർ നയമല്ല, അത് അംഗീകരിക്കുകയുമില്ല. ലളിതകലാ അക്കാദമി ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കണം. ന്യൂനപക്ഷ സമുദായങ്ങളോട് മാന്യമായ സമീപനമാണ് എക്കാലവും ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സമാനമായ നിലപാടാണ് സാംസ്കാരിക നായകർക്കുമുള്ളത്. S. ഹരീഷിൻ്റെ മീശ നോവലിനെതിരെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ചില ഹൈന്ദവ സംഘടനകൾ ഉറഞ്ഞുതുള്ളിയപ്പോൾ പ്രതികരിച്ച ഇടതുബുദ്ധിജീവികൾക്കൊക്കെ ഇപ്പോൾ നാക്കിറങ്ങിയ മട്ടാണ്. ഇതുപോലെ തന്നെയായിരുന്നു വാങ്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം പെൺകുട്ടിയുടെ കഥ പറഞ്ഞ റഫീഖ് മംഗലശ്ശേരിയുടെ കിത്താബ് എന്ന നാടകത്തിനെതിരെയും ചില ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ പ്രതിഷേധമുയർന്നിരുന്നു. അന്നും നാടകകൃത്ത് റഫീഖ് മംഗലശ്ശേരിക്ക് യാതൊരു പിന്തുണയും സാംസ്കാരിക നായകരുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നാടകത്തിൻ്റെ മൂലകൃതിയായ കഥ എഴുതിയ
ഉണ്ണിയാർ തൊട്ട് സച്ചിദാനന്ദൻ വരെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നാടക സംവിധായകൻ റഫീഖിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. അന്നും സോഷ്യൽ മീഡിയയും സ്വതന്ത്ര ചിന്തകരും മാത്രമാണ് റഫീഖിന് പിന്തുണ നൽകിയത്. കന്യാസ്ത്രീയ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ആസ്പദമാക്കി വിവാദ കാർട്ടൂണിന് പുരസ്കാരം നൽകിയ ലളിതകലാ അക്കാദമിയുടെ നടപടി പിൻവലിക്കുന്നതായാണ് മന്ത്രി എ കെ ബാലൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. CPIയും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ അവസരത്തിൽ സർക്കാരിനെയും CPMനെയും വിമർശിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വരികയായിരുന്നു. ന്യൂസ് ഡെസ്ക്, വി ന്യൂസ്.